നമസ്കാരം വ്യാജരേഖ കേസ് പുറത്തു വന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേസിലെ പ്രതിയായ മുൻ എസ് എഫ് ഐ നേതാവ് വിദ്യയെ പിടികൂടാതെ പോലീസ് ഉഴറുകയാണ് വിദ്യയുടെ രണ്ട് മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ആണെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം വിദ്യയുടെ ഫോൺ രേഖകൾ പോലീസ് പരിശോധിച്ച് വരികയാണെന്നാണ് പറയുന്നത് അകളി സി ഐ സലീമിന്റെ നേതൃത്വത്തിൽ അട്ടപ്പാടി കോളേജിലും പരിശോധന നടത്തി വിദ്യയ്ക്ക് അട്ടപ്പാടിയിൽ ആരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്ന് പോലീസ് പരിശോധിക്കും വിദ്യയെ കണ്ടുകിട്ടാൻ പെടാപ്പാടാണ് എന്ന ലൈനിലാണ് പോലീസ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൻ്റെ സഹായവും പോലീസ് അഭ്യർത്ഥിച്ചിരുന്നു മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പളിൻ്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് അകളി ഡിവൈഎസ് പി ഇതിനായി എറണാകുളത്തേക്ക് തിരിച്ചിട്ടുണ്ട് വിദ്യയുടെ കാലടി സർവകലാശാലയിലെ പി എസ് സി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം പരിശോധിക്കുന്ന സിൻഡിക്കേറ്റ് ഉപസമിതിയും ഇന്ന് ഓൺലൈനായി യോഗം ചേർന്ന് പരിഗണനാ വിഷയങ്ങൾ നിശ്ചയിക്കും ഒളിവിലുള്ള വിദ്യയെ പിടികൂടാൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല വിദ്യ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിട്ടുണ്ട് അതേസമയം വിദ്യക്കെതിരെ മുന്നണിയിൽ നിന്ന് പോലും ആരോപണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിദ്യയെ തള്ളി മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് തെറ്റ് എല്ലാ കാലവും മറച്ചു പിടിക്കാനാകില്ലെന്നും ഒരിക്കൽ പിടികൂടുമെന്ന ബോധ്യം വേണമെന്നും അവർ പറഞ്ഞു ഇല്ലാത്ത ബിരുദങ്ങളോ കഴിവോ ഉണ്ടെന്ന് ധരിപ്പിക്കുന്ന രീതി ശരിയല്ല അങ്ങനെ തെറ്റ് ചെയ്താൽ ഒരിക്കൽ പിടിക്കപ്പെടും അതെല്ലാ കാലവും മറച്ചു വയ്ക്കാൻ പറ്റില്ലെന്നായിരുന്നു ശൈലജ ടീച്ചറുടെ പ്രതികരണം അതേസമയം കേസുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നവരിൽ നിന്നും അകളി പോലീസ് വിവരങ്ങൾ ശേഖരിക്കുകയാണ് മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിന്റെ മൊഴിയും രേഖപ്പെടുത്തുന്നുണ്ട് അന്വേഷണ സംഘം വിദ്യ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിട്ടുണ്ട് വിദ്യയെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കണ്ടെത്താത്തതിനാൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം വിദ്യയുടെ ചില സുഹൃത്തുക്കളും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നിരീക്ഷണത്തിലാണ് ശനിയാഴ്ച രാവിലെ അന്വേഷണ സംഘം വിദ്യയുടെ തൃക്കരിപ്പൂർ മണിയനൊടിയിലെ വീട്ടിൽ പരിശോധനയ്ക്കായി എത്തിയിരുന്നു എന്നാൽ പൂട്ടിക്കിടക്കുകയായിരുന്നു പോലീസ് സമീപത്ത് താമസിക്കുന്ന ബന്ധുക്കളുമായി സംസാരിച്ചു തുടർന്ന് ബന്ധുക്കൾ വീടിൻ്റെ താക്കോൽ പോലീസിന് നൽകി ബന്ധുവിൻ്റെയും അയൽവാസിയുടെയും സാന്നിധ്യത്തിൽ വീട് തുറന്ന് ഒന്നര മണിക്കൂറോളം പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും വ്യാജരേഖയുമായി ബന്ധപ്പെട്ട ഒന്നും പരിശോധനയിൽ ലഭിച്ചില്ലായിരുന്നു അതേസമയം വിദ്യ ഹോസ്റ്റലിൽ ഒളിച്ചിരിക്കുകയാണെന്നും പോലീസ് മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നതെന്നും കെ ആരോപിച്ചിരുന്നു എസ് എഫ് ഐയുടെയും സി പി എം ഉന്നത നേതാക്കളുടെയും സംരക്ഷണത്തിലാണ് വിദ്യ ഒളിവിൽ കഴിയുന്നതെന്നും വിമർശനങ്ങളുണ്ടായി എസ് എഫ് ഐയുടെയും സി പി എം ഉന്നത നേതാക്കളുടെയും സംരക്ഷണമില്ലാതെ കെ വിദ്യയ്ക്ക് ഇത്രയേറെ ദിവസം ഒളിവിൽ കഴിയാൻ സാധിക്കില്ല അവർ എറണാകുളത്ത് തന്നെ ഉണ്ടെന്നാണ് കിട്ടുന്ന വിവരം പോലീസിന് അവർക്ക് അടുത്തെത്താൻ പോലും സാധിക്കുന്നില്ല അതിനർത്ഥം എസ് എഫ് ഐ യുടെയും സി പി എമ്മിൻ്റെയും കൃത്യമായ സംരക്ഷണ വലയത്തിൽ കഴിയുന്നത് കൊണ്ടാണെന്നും കൂടുതൽ തെളിവുകൾ അവരിൽ നിന്ന് കിട്ടുമോ എന്ന് ഭയന്നിട്ടാണെന്നും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞിരുന്നു വിദ്യയെ ഉടനടി കണ്ടെത്തിയില്ലെങ്കിൽ വലിയ സമരമുറകളിലേക്ക് കടക്കുമെന്നാണ് കെ എസ് യു പറയുന്നത് ഇത് രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെയും നീക്കം എന്തായാലും പ്രതിയെ ഉടനടി പിടിക്കുന്നതിൽ വൈദഗ്ധ്യമുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരള പോലീസിന്റെ മെല്ലെപ്പോക്ക് നയം ഇതിലൂടെ പ്രകടമായിരിക്കുകയാണ് ഇനിയും വിദ്യയെ കണ്ടുകെട്ടാൻ വൈകിയാൽ ചിലപ്പോൾ രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾക്ക് അത് വഴിവെക്കാം